ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേറസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തല മുട്ടയടിച്ചാൽ നമ്മുടെ മുടി വളരുമോ എന്നതാണേ നമ്മുടെ മുടി കൊഴിച്ചിൽ രൂക്ഷമാകുമ്പോൾ മിക്ക സ്ത്രീകളായാലും സ്ത്രീകൾ അത്രയില്ല എന്നാലും അധികം പുരുഷന്മാരും ചെന്ന് മുട്ടയടിക്കാറാണ് പതിവ് കേട്ടോ പക്ഷെ അത് പിന്നീട് മുടി വളരുമോ ഇല്ലേ എന്ന് നമുക്ക് ഒരു ഡൗട്ടായിരിക്കും അപ്പോൾ അതിനെപ്പറ്റി ഒരു രണ്ട് മൂന്ന് പോയിന്റ്സ് ആണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് മുമ്പായിട്ട് എൻ്റെ അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിന് മുമ്പായിട്ട് ഞാൻ ഒരു സാധനം കാണിച്ചിരട്ടോ മറ്റൊന്നുമല്ല നമ്മുടെ ഞവര ഇല അല്ലെങ്കിൽ പനിക്കൂർക്ക എന്ന് പറയുന്ന ഇലയാണ് കേട്ടോ ഇത് നമ്മുടെ മുടിയുടെ നര തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇത് നമ്മൾ ഏത് ഹെയർ പേക്ക് അപ്ലൈ ചെയ്താലും ഇത് ഇതിൽ നിന്ന് രണ്ട് മൂന്ന് ഇലയും കൂടെ എടുത്ത് അരച്ച് തലയിൽ ചേർത്ത് കഴിഞ്ഞാൽ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല കട്ട കട്ടക്കറുപ്പിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ ഒന്നോ രണ്ടോ പനിക്കൂർക്കയുടെ ചെടി ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അത് നമ്മുടെ അത്യാവശ്യത്തിന് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപകരിക്കും സാധാരണ നമ്മുടെ മുടി കൊഴിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയും കാണത്തില്ല അല്ലേ കിടക്കുന്ന കിടക്കയിൽ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറിൽ അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇടാനെടുക്കുന്ന ഡ്രസ്സിൽ മുഴുവനും നമ്മുടെ കൊഴിഞ്ഞു പോയ മുടിയായിരിക്കും അല്ലേ താരനുള്ളവരിലാണ് കൂടുതലും മുടി കൊഴിച്ചിൽ രൂക്ഷമാവാറ് അതുപോലെ തന്നെ സമ്മർദ്ദം അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖം വന്നിട്ട് അതിന് ഗുളിക കഴിക്കുന്നവർക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ആയിട്ടും കൊഴിച്ചിൽ വരാം അതുപോലെ തന്നെ കീമോ ചെയ്യുന്നവർക്കൊക്കെ നമ്മുടെ അതുപോലെ തന്നെ ഹോർമോൺ ചേഞ്ചസൊക്കെ വരുമ്പോൾ നമ്മുടെ മുടി കൊഴിഞ്ഞു പോകാറുണ്ട് അല്ലേ മുടികൊഴുശിൽ രൂക്ഷമാകുമ്പോൾ ചെന്ന് മുട്ട അടിക്കാ അടിക്കാറുണ്ട് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊടിച്ചു വരുന്ന മുടി നല്ല ആരോഗ്യത്തോടെ ഇരിക്കുമെന്നാണ് എല്ലാവരും എല്ലാവരും വിചാരിക്കുന്നത് അല്ലേ അങ്ങനെ കരുതിയാണ് എല്ലാവരും പോയി മുട്ടയടിക്കുന്നത് എന്നാൽ മുടികൊഴുശിൽ മാറാനാണ് നിങ്ങൾ പോയി മുട്ടയടിക്കുന്നതെങ്കിൽ എല്ലാവരിലും ഇത് പ്രാവർത്തികമാകണമെന്നില്ല കേട്ടോ അതുപോലെ തന്നെ തല നമ്മൾ മുട്ടയടിച്ചതിന് ശേഷം തലയിലേക്ക് കുറച്ച് നാരങ്ങ നീരും അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയും കൂടെ മിക്സ് ചെയ്ത് തലയിൽ തേച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കഞ്ഞാൽ നമ്മുടെ താരൻ മാറും കേട്ടോ താരൻ മാറിയതിനു ശേഷം പുരുഷന്മാരിൽ അല്ല എങ്കിൽ സ്ത്രീകൾ മുട്ടയടിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരിലും മുടി പുതിയ മുടി കിളിർക്കുമ്പോൾ കഷന്തിക്കുള്ള സാധ്യതയും അതുപോലെ തന്നെ താരനും കുറയുമെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മുടി കൊഴിച്ച് അകറ്റാൻ വേണ്ടിയിട്ട് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ടിപ്പ് അതുപോലെ തന്നെ നമ്മുടെ മുടി വേഗം പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡെർമെറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ